നമസ്കാരം. പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനസഭയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നഗരവൽക്കരണം അതിവേഗത്തിൽ നടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ. എൻ ജയപ്രശാന്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്നതെന്ന് എൻ ജയപ്രശാന്ത് പറയുന്നു. എസ്, ഞാൻ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രശാന്ത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്തുമാണ്. ഏതാണ്ട് 100,000 എത്താനായി ഞങ്ങളുടെ ജനസംഖ്യ എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇത്രയും വലിയ ഒരു പഞ്ചായത്തിൽ ആ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഭരിച്ചു പോന്നിട്ടുള്ള സാരഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പഞ്ചായത്തിൻ്റെ പൊതുവെയുള്ള വികസനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ധാരാളം കുന്നുകളും അതേപോലെ തന്നെ വയലുകളും കൊണ്ട് സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്ത് ഏറെ ദരിദ്രരായിട്ടുള്ള കാർഷിക രംഗത്ത് പണിയെടുത്ത് ജീവിക്കുന്ന, കയർ മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു ഗ്രാമമായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിലേക്ക് കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള, വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന സമയത്താണ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തോടുകൂടി നമ്മുടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുടിവെള്ള പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി അന്നത്തെ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളത് ഇന്നും നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തുടർച്ച എന്ന രൂപത്തിലാണ് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് പോരുന്ന ഭരണസമിതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വിവിധ മേഖലകളിൽ വളരെ സജീവമായി നമുക്ക് മുന്നേറ്റാൻ വേണ്ടി, നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഈ കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും സഹകരണമാണ് ഈ എല്ലാ കാലത്തെയും ഈ ഭരണസമിതിയുടെ ഒരു മുന്നോട്ടേക്കുള്ള കുതിപ്പിന് കാരണമായിട്ടുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ റോഡുകളുടെ വികസനം മികച്ച രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പശ്ചാത്തല വികസനത്തിനായി വലിയ തോതിൽ ഫണ്ട് നീക്കിവെക്കുന്നുണ്ടെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് പറഞ്ഞു. പ്രധാനമായും ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോഡുകളുടെയും അതേപോലെ തന്നെ പാലങ്ങൾ, കെട്ടിടങ്ങൾ അവ എത്രമാത്രം വന്നു എന്നുള്ളത് നോക്കിയാണ് സാധാരണഗതിയിൽ അതിനെ പരിഗണിച്ച് പോരാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമായി, ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി സാധ്യമായി, അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം സംബന്ധിച്ച് എത്രമാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ പൊതുവേ ആളുകൾ നോക്കിക്കാണുന്നത് ദുസ്സഹമായിട്ടുള്ള അവരുടെ റോഡുകൾ എത്രമാത്രം നന്നാക്കാൻ വേണ്ടി സാധ്യമായി, അവരുടെ മറ്റ് അത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ എത്രമാത്രം നന്നാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അത് വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മൾ അതെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒരു കുഗ്രാമമായിരുന്ന, നടവഴികൾ മാത്രമായിരുന്ന, വയൽ പ്രദേശത്തിലൂടെ ഇടവഴിയിലൂടെ നടന്നു പോയിരുന്ന നമ്മുടെ ഈ ഒളവണ്ണ പഞ്ചായത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പ്രദേശത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇടവഴികൾ എന്നുള്ളത് വളരെ വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. 8 ഫുട്ടിൽ കുറയാത്ത റോഡുകൾ വളരെ ദുർലഭമാണ് എന്നുള്ളതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ ഉത്ഭവത്തോടനുബന്ധിച്ചു കൊണ്ട് തന്നെ ജനങ്ങളിലൊക്കെ തന്നെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകുക എന്നുള്ള ഒരു ആശയം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ആളുകൾ തന്നെ സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് റോഡുകൾ, പൊതു റോഡുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിച്ചു.
നമ്മുടെ ഈ ഒരു ഉദാഹരണം, നമ്മൾ ഇപ്രാവശ്യം പശ്ചാത്തല മേഖലയിൽ, അതായത് റോഡ് അനുബന്ധ മേഖലയിൽ, അതുമാത്രം നമ്മൾ 93 പദ്ധതികളാണ് നമ്മളതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. ഈ 93 പ്രോജക്റ്റുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൽ നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് പശ്ചാത്തല മേഖലയിൽ 7,92,00,000 രൂപയാണ്. ഈ 7,92,00,000 രൂപയിൽ വലിയ ഒരു വലിയ തോതിൽ നമുക്ക് റോഡുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ പിന്നെ അത് മാറ്റിവെച്ചിട്ടുള്ളത്. ആരോഗ്യരംഗത്തും ഒളവണ്ണയിൽ ശക്തമായ ഇടപെടൽ നടക്കുന്നു. കൊടൽനടക്കാവ് PHCയെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തി. കിടത്തി ചികിത്സയ്ക്കടക്കമുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. 2 പാലിയേറ്റീവ് യൂണിറ്റുകൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് കാലത്തും ശക്തമായ ഇടപെടൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നടന്നിരുന്നു. ഇവിടുത്തെ ആരോഗ്യമേഖല നമുക്കറിയാം, ഒരു PHC, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന രൂപത്തിലായിരുന്നു നമ്മുടെ ഒളവണ്ണയിലുണ്ടായിരുന്ന, കൊടൽനടക്കാവിലുണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. നിരന്തരമായിട്ടുള്ള ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ഈ ഭരണസമിതിയുടെയും ഒക്കെ തന്നെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് സാധ്യമായി എന്നുള്ളതാണ്. അവിടെ ഇപ്പം കിടത്തി ചികിത്സ അടക്കം നടത്താൻ ആവശ്യമായുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവിടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാരുടെ സേവനം അവിടെയുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ അവരെ അവിടെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ആവശ്യത്തിന് മരുന്ന് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ബ്ലോക്കും അതേപോലെ തന്നെ പഞ്ചായത്തും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 2 പാലിയേറ്റീവ് യൂണിറ്റുകൾ, ഏതാണ്ട് 500-ലധികം കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. ഈ 500-ഓളം കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ ആവശ്യമായിട്ടുള്ള 2 യൂണിറ്റുകൾ, മൊബൈൽ പാലിയേറ്റീവ് യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പോരാ, അതിനുള്ള സൗകര്യങ്ങൾ പോരാ. കുറേ കൂടെ യൂണിറ്റുകളെ വർദ്ധിപ്പിക്കാനും അനുബന്ധമായി പാലിയേറ്റീവ് രംഗത്ത് കുറേ കൂടെ നല്ല രൂപത്തിൽ ഇടപെടാനും നമുക്ക് സാധിക്കണം. അത് സജീവമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ പരിഗണനയിലാണ്. മൊത്തത്തിൽ CHCയെ ഇന്ന് 100 ആളുകൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ വികസിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട്. വളണ്ടിയർമാരുടെ സഹകരണം അതിലുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ അതിലുണ്ട്. എല്ലാ വർഷവും അനുബന്ധമായി എന്താണോ അവരാവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ തയ്യാറാക്കി, മരുന്നിനും അതേപോലെ തന്നെ അനുബന്ധ കാര്യങ്ങൾക്കും പദ്ധതി തയ്യാറാക്കി, ബ്ലോക്കും അതേപോലെ തന്നെ ഇടപെട്ടുകൊണ്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആരോഗ്യ മേഖലയിൽ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതേപോലെ തന്നെ ആയുർവേദ ആശുപത്രിയുടെ പ്രവൃത്തി ഇപ്പം 14 വാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പന്തിരങ്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലുള്ള താൽക്കാലികമായുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും അവിടെയാണ് ഉള്ളത്. പക്ഷേ അവിടെയും നിരവധി ആളുകൾ ദിവസവും നമുക്ക് ആയുർവേദ ആശുപത്രി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലും അല്ല മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോവിഡിൻ്റെ ഒരു കാലഘട്ടം, കോവിഡും പ്രളയവും ആകെ 1-2 വർഷക്കാലം നമ്മൾ ഏറെ എല്ലാ ഭരണ സംവിധാനങ്ങളും ആകെ തന്നെ വല്ലാതെ പ്രയാസപ്പെട്ടു പോയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്, ഞാനത് സുദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രളയകാലത്ത് അതിൻ്റെ മുന്നത്തെ ഭരണസമിതിയാണെങ്കിലും അതേപോലെ തന്നെ പിന്നീട് പുതിയ ഭരണസമിതി വന്ന സമയത്തും ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, മറ്റ് മനുഷ്യരുടെ ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള സഹായത്തോടുകൂടി വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഊക്ക് കിട്ടി എന്നുള്ളതാണ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ ഹെൽത്തി ഹാപ്പിയസ്റ്റ് സ്കൂൾ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യവും അക്കാദമിക നിലവാരവും ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സ്കൂളുകൾ പൊതുവെ നമ്മൾ സ്കൂളുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകൾ, അതേപോലെ തന്നെ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകൾ, ഇപ്പം നമ്മളെ പഞ്ചായത്താണല്ലോ അതിൻ്റെ കാര്യങ്ങൾ, പഞ്ചായത്തിനാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൈമാറിയിട്ടുള്ളത്. ഈ സ്കൂളുടെ കാര്യത്തിൽ ഇപ്പം പ്രധാനമായും നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രവർത്തനം
കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ എന്ന ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അത് കേരളത്തിൽ തന്നെ ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ പഞ്ചായത്തായിരിക്കും എന്നാണ് പിന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാനസികവും ശാരീരികവും കായികപരവുമായിട്ടുള്ള സർവ്വ മേഖലയിലും വികാസത്തിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക, അതാണ് ഇതിൻ്റെ ഒരു എസൻസ്. ഇതാണ് മാനസികവും ശാരീരികവും കായികപരവുമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ സർവമണ്ഡലത്തിലും ഇടപെടാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ അതിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നെ അവരുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം, അതേപോലെ തന്നെ അവർക്ക് വേണ്ട മാനസികാരോഗ്യം കൊടുക്കാൻ ആവശ്യമായുള്ള സംവിധാനങ്ങൾ, പൊതു വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ, സാമൂഹ്യ അറിവ് നൽകാൻ ആവശ്യമായുള്ള പദ്ധതികൾ തുടങ്ങി സർവ്വ മേഖലകളിലും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ഓരോന്നിനും ഓരോ പദ്ധതികൾക്കും ഓരോ പേരിട്ടുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളുടെ കുട്ടികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ ലിംഗസമത്വം അടക്കം നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടും സിനിമാ നിർമ്മാണവും അതേപോലെ തന്നെ നാടക കളരികൾ, സഹവാസ ക്യാമ്പുകൾ തുടങ്ങി നിരവധിയായിട്ടുള്ള പരിപാടികൾ വെച്ചുകൊണ്ട് ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി ഹെൽത്തി ആൻഡ് ഹാപ്പിയസ്റ്റ് സ്കൂൾ എന്ന രൂപത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തി പോന്നു. 24-25 വർഷക്കാലത്തേക്ക് കുറേ കൂടെ വിപുലമായി അത് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അറുന്നൂറ്റി 657 കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് 100,000+ ജനസംഖ്യയുള്ള ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ. മികച്ച രീതിയിൽ തന്നെയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനം നടക്കുന്നത്. തിരികെ സ്കൂളിലേക്ക് പദ്ധതി മികച്ച രീതിയിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി. കുടുംബശ്രീ ഏതാണ്ട് 657 കുടുംബശ്രീകളാണ് നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം എന്നുള്ളത് ഒന്ന് സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിലടക്കം സ്വാധീനിക്കുന്ന തക്ക രൂപത്തിലേക്ക് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി CDS അതേപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ഭരണസമിതിക്കും സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ കേരളത്തിലെ കുടുംബശ്രീ മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ള തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു പദ്ധതി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും മനോഹരമായും ചിട്ടയോടുകൂടിയും കൃത്യതയോടുകൂടിയും നടത്തിയിട്ടുള്ള ഒരു CDSഉം അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്തുമായിരിക്കും ഞങ്ങളെ പഞ്ചായത്ത് എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ടാണ് എല്ലാ ഭാഗത്തും ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടികളിൽ കുടുംബശ്രീകൾ കഴിഞ്ഞ 25 കുടുംബശ്രീക്കകത്ത് ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ചില അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതേപോലെ തന്നെ ആ അപജയങ്ങളെ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഗതകാല സ്മരണകളിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരെ എത്തിക്കുന്ന രൂപത്തിലേക്ക്, വളരെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന രൂപത്തിലേക്ക് സ്കൂളുകളിലേക്ക് തിരികെ പോകുന്ന ഒരു മാനസികവും ഭൗതികവുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വളരെ സന്തോഷകരവും രസകരവുമായിട്ടുള്ള 70-80 വയസ്സായിട്ടുള്ള ആളുകൾ പോലും അവർ സ്കൂളിലേക്ക് വരുന്ന രൂപത്തിലേക്ക് അവരുടെ ഗതകാല ഓർമ്മകളിലേക്ക് പോവുകയും കളിയും ചിരിയും പാട്ടും അതോടൊപ്പം തന്നെ കുടുംബശ്രീയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള 5 ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് ഒരു എൻ്റെ 4-ാം വാർഡിലൊക്കെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ്. സുധീരിയാണ്, KP സുധീരിയാണ് എൻ്റെ നാട്ടിൽ ഉദ്ഘാടനം എൻ്റെ വാർഡിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടി പല വാർഡുകളും എല്ലാ വാർഡുകളും ഞങ്ങളെ പഞ്ചായത്തിൽ അത് ഏറ്റെടുത്തു. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൊത്തം നമ്മുടെ കുടുംബശ്രീയുടെ മൊത്തം കാര്യങ്ങൾ പറയേണ്ടതില്ല. ഈ ഒരു ഒറ്റ ഉദാഹരണം കൊണ്ട് മാത്രം നമ്മുടെ പഞ്ചായത്തിനകത്ത് കുടുംബശ്രീയും 1,000-ക്കണക്കിന് സ്ത്രീകളാണ് പിന്നെ ഇതിനകത്ത് മൊത്തം പങ്കെടുത്തിട്ടുള്ളത്. 1,000-ക്കണക്കിന് എല്ലാ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കെടുത്തു. എല്ലാവരും വളരെ സഹർഷം ഇതിനെ സ്വാഗതം ചെയ്തു. കലാപരിപാടികളും ഇത് ഒളവണ്ണ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ എത്രമാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി സാധ്യമായി എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി നമുക്ക് തിരികെ സ്കൂളിനെ കാണാൻ വേണ്ടി സാധ്യമാകും എന്നതാണ്. ഇപ്പോൾ പലപ്പോഴും കുടുംബശ്രീ തന്നെ അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ജാഗ്രതാ സമിതിയുടെ കാര്യത്തിൽ ഇടപെടലായാലും ശരി, അതേപോലെ തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി, പ്രാദേശികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലായാലും ശരി, എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ആവശ്യമായുള്ള ത്രാണി നേടാൻ ഉള്ള ഒരു വലിയ ഒരു സംഘടിതമായിട്ടുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ കഴിഞ്ഞ 25 കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ആഗമാനം സ്ത്രീകൾക്ക് സാധ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായി ഒളവണ്ണ പഞ്ചായത്തിലെയും സ്ത്രീകൾക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക് അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്.
മാലിന്യമുക്ത പഞ്ചായത്തായി ഒളവണ്ണയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒളവണ്ണ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന മാമ്പുഴയുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി തന്നെ നടന്നു വരികയാണ്. ഒളവണ്ണ പഞ്ചായത്ത് പദ്ധതിയിൽ മികച്ച രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് എൻ ജെ പ്രശാന്ത് അറിയിച്ചു. മാമ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഇപ്പം കഴിഞ്ഞ ഏതാനും 2-3 ദിവസം മുന്നേ MLA അതേപോലെ തന്നെ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തുകൊണ്ട് പെരുമണ്ണ, പെരുവേൽ, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു സംവാദവും ചർച്ചാ ക്ലാസ്സും ഒക്കെ തന്നെ മാമ്പുഴ സംരക്ഷണ രീതി നടത്തുകയുണ്ടായി. ആ പരിപാടിയിൽ ഉയർന്നു വന്നിട്ടുള്ളത് 1 പുഴയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പുഴയുടെ ശുചീകരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ഞാനവിടെ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം, പുഴയുടെ ശുചീകരണം എന്നുള്ളത് ശരിക്കും കരയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശുചിത്വബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു ചർച്ച മൊത്തം നെറ്റ് കെട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നെറ്റ് കെട്ടുക എന്നുള്ളത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവാം, പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഈ പിന്നെ നമ്മളെ അവരുടെ മനസ്സുകൾക്കകത്ത് നമുക്ക് വല ഉണ്ടാക്കി തീർക്കുക, വല കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുന്നത്. ശുചിത്വബോധം മനുഷ്യരിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ഗവൺമെൻറ് തന്നെ മാലിന്യമുക്ത നവകേരളം എന്ന ബൃഹത്തായിട്ടുള്ളൊരു പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം ഞങ്ങളെ പഞ്ചായത്ത് പരിപൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങളെ വാർഡുകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ വാർഡുകൾ കരയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ബോധ്യങ്ങൾ, കൃത്യതയോടുകൂടിയുള്ള ബോധ്യങ്ങൾ, ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാലിന്യമായി ബന്ധപ്പെട്ടുകൊണ്ടും കൃത്യതയോടുകൂടിയിട്ടുള്ള ബോധ്യങ്ങൾ യഥാർത്ഥത്തിൽ പുഴയെ ശുദ്ധമാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ താൽക്കാലികമായിട്ടുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. കഴിഞ്ഞ ബാബു പറശ്ശേരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്താണ് ഏതാണ്ട് പിന്നെ ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ പുഴ ശുചീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. നല്ല രൂപത്തിലുള്ളൊരു അഭിപ്രായം അതിൻ്റെ ഭാഗമായി ഉണ്ടായി. ആ ഭൂപട വസ്ത്രം അതേപോലെ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. എൻ്റെ വാർഡിൽ തന്നെ തൊഴിലുറപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടൽ കാർഡ് വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമുക്ക് പിന്നെ അതിൻ്റെ കുറേ കൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും പുഴയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെ അവരിൽ ബോധവൽക്കരണ പരിപാടി നടത്തുകയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒളവണ്ണ പഞ്ചായത്ത് സ്വാഭാവികമായും ഇത് 4-3 പഞ്ചായത്തുകൾ കൂടി തയ്യാറെടുക്കേണ്ടതാണ്. ജില്ലാ പഞ്ചായത്ത് വലിയ രൂപത്തിൽ ഇതിന് ഇടപെടാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒളവണ്ണ പഞ്ചായത്ത് നല്ല രൂപത്തിലുള്ള സഹകരണം ഈ പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതിനാവശ്യമായുള്ള പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കും എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മാലിന്യ മുക്ത നവകേരളം ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ആളുകളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യത്തിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടാവേണ്ടത് ആവശ്യകതയെ സംബന്ധിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് റിജക്റ്റ് വേസ്റ്റുകൾ, അതായത് വീടുകളിൽ നിന്നെടുക്കുന്ന റിജക്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ കയറ്റി അയക്കുന്നതിന് വേണ്ടി ഒരു കൊല്ലം ചെലവഴിക്കുന്നത് ഏതാണ്ട് 2,000,000 രൂപയാണ് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് എന്ന് ഇത് നമുക്ക് സ്വാഭാവികമായും ഞാനിതിൻ്റെ ഒരു അത്ഭുതമാണ് പറയുന്നത്. 2,000,000 രൂപ നമുക്ക് നമ്മളെ റിജക്റ്റ് വേസ്റ്റുകൾ ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലേക്കോ അയക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കും. ഇതിന് അതിന് വേണ്ടി മാത്രമുള്ള പൈസയാണ്. ഒരു കാലത്ത് കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ഒളവണ്ണയിൽ. എന്നാൽ ഇന്ന് അതിവേഗം സംഭവിക്കുന്ന നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാകാത്ത സാഹചര്യമാണുള്ളത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും കാർഷിക മേഖലയ്ക്കായി നൽകുന്നുണ്ടെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് വ്യക്തമാക്കി. കാർഷിക മേഖലയിലെ വലിയ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ ഞാൻ അതിൻ്റെ ഓരോ പ്രതിസന്ധികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നെൽവയലുകൾ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നെൽവയലുകളൊക്കെ തന്നെ അന്യമായിക്കൊണ്ട് മാറി വന്നിട്ടുള്ള ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെയോ ഒരു പുത്തൻ പണാധിപത്യത്തിൻ്റെയോ ഒക്കെ തന്നെ ഭാഗമായിരിക്കാം. അവിടെയൊക്കെ തന്നെ വലിയ രൂപത്തിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത് വലിയ ആശങ്ക നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഉൽപ്പാദന മേഖലയിൽ ഏതാണ്ട് 2 കോടി
15,79,900 രൂപ ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇതേ പൈസ തന്നെ കഴിഞ്ഞ തവണയും ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ വലിയ രൂപത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നില്ല. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാർഷിക മേഖല എല്ലാ തരത്തിലുള്ള സഹായവും, എന്ത് സഹായമാണോ വേണ്ടത് ആ സഹായങ്ങളൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ തയ്യാറാണ്. പക്ഷേ നമുക്ക് നമ്മൾ തിരിച്ചു കിട്ടേണ്ട നമ്മുടെ കൃഷി അത് നമുക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മളെ നെല്ലുൽപ്പാദനത്തിൻ്റെ മേഖലയിലും മറ്റേ അതേപോലെ തന്നെ പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ മേഖലയിലും ഒക്കെ തന്നെ നൂതനമായിട്ടുള്ള ആശയങ്ങളും പദ്ധതികളും നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് ശേഷം നമുക്ക് ചില മാറ്റങ്ങളൊക്കെ തന്നെ ചില മേഖലകളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വീട്ടിലെങ്കിലും ഒരു പച്ചമുളക് അല്ലെങ്കിൽ തക്കാളി ഇതേപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് മനുഷ്യർക്കുള്ള മനുഷ്യരുടെ അതിൻ്റെ ബോധ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങളും ജനകീയ ആസൂത്രണ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങളും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരം. അപ്പം ഒളവണ്ണ പഞ്ചായത്തിലെ ഏതൊരു വീട്ടിൽ പോയി നോക്കിയാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പച്ചക്കറി ഉണ്ടാവാതിരിക്കില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനത്തിൻ്റെയും പദ്ധതി ആസൂത്രണത്തിൽ ഞങ്ങൾ ഇടപെട്ടതിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പച്ചിപ്പിൻ്റെ പഴയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു നെൽവയൽ ആകെ വിളഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മളൊരു കൺസ്യൂമറിസത്തിൻ്റെ പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ തന്നെ ഒരു അതിപ്രസരം നഗരവൽക്കരണത്തിൻ്റെ ഒക്കെ തന്നെ ഒരു അതിപ്രസരം ഇതിനെ വിഘാതമായി നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു പഠനം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടായിരത്തി 2024-25 വാർഷിക പദ്ധതിയിൽ 200 പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നൽകുമെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് അറിയിച്ചു. ജൽജീവൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. ഈ ലൈഫ് ഭവന പദ്ധതി നമ്മളിപ്പം തീരുമാനിച്ചിട്ടുള്ളത് ഈ 2024-25 വർഷക്കാലത്തേക്ക് ഏതാണ്ട് 200 ആളുകൾക്ക് വീടില്ലാത്ത 200 ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ള വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ഓൺ ഫണ്ടിൽ നിന്നും 4,60,000 രൂപ അതിനുവേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മൊത്തം 8 കോടി രൂപ നമുക്ക് ഇതിൻ്റെ മേഖലയിൽ മാറ്റിവെക്കണം എന്നാണ് നമ്മൾ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല 200 പേർക്ക് അതിന് പുറമെ SC ഭവന നിർമ്മാണത്തിന് വേണ്ടി 3 കോടി SC വിഭാഗത്തിന് വേണ്ടി 3 കോടി 20 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന് നമ്മൾ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വാങ്ങാനും വീട് വെക്കാനും കൂടി നമ്മൾ 3 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന് പിന്നെ ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഭവനരഹിതരില്ലാത്ത ഭവനരഹിത പഞ്ചായത്ത് എന്ന രൂപത്തിലേക്ക് ഒരു പ്രഖ്യാപനം നടത്തണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ഞങ്ങൾ കൊടുക്കുന്നത് ഈ മേഖലയ്ക്കായിരിക്കും. വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ ആവശ്യമുള്ള പ്രവർത്തനത്തിന് മൊത്തം 8 കോടി രൂപ പദ്ധതി വിഹിതത്തിൻ്റെയും അതേപോലെ തന്നെ ഓൺ ഫണ്ടിൻ്റെയും ഒക്കെ തന്നെ മൊത്തം നമ്മൾ കൂട്ടുന്ന സമയത്ത് 8 കോടി രൂപ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതോടൊപ്പം തന്നെ കൂട്ടി പറയാനുള്ള മറ്റൊരു കാര്യം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കുടിവെള്ള സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യതയുള്ള ഒരു പഞ്ചായത്തായി മാറുക എന്നതിൻ്റെ തുടക്കം എന്ന രൂപത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്ന സമയത്ത് കുടിവെള്ള പദ്ധതികൾ രൂപം കൊണ്ടല്ലോ നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ ജനങ്ങൾ ഏറ്റുകൊടുത്തുകൊണ്ട് വന്നു. സഹകരണ മേഖലയിൽ വന്നു, പഞ്ചായത്ത് സ്വന്തമായി നടക്കുന്ന കുടിവെള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ വന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒളവണ്ണ പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നം അപ്പോഴും നിലനിന്നിരുന്നു, ഇപ്പോഴും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ജലജീവൻ പദ്ധതി നമുക്ക് മുന്നോട്ട് വന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി പാതിവതിയിൽ വെച്ച് അവർ ഉപേക്ഷിച്ചു പോയി, പിന്നീട് ജലജീവൻ പദ്ധതി വന്നതോടുകൂടി തന്നെ ഈ മേഖലയിൽ വലിയ ഉണർവ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഈ ജലജീവൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ നടത്തിപ്പും അതേപോലെ തന്നെ പ്രവൃത്തിയുടെ താമസവും ഒക്കെ തന്നെ വലിയ രൂപത്തിൽ ആളുകളിൽ പ്രതിഷേധവും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ നമ്മുടെ റോഡുകൾ വെട്ടിക്കേറി മുറിച്ചിട്ടു, പൈപ്പ് ഇടാൻ കുറേ താമസമുണ്ടായി. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്തായാലും ശരി, വലിയ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ പോലും ഭരണസമിതിക്കാർ പോലും ഈ പിന്നെ ഈ
ഇതിനെതിരായിട്ടുള്ള സമരം സംഘടിപ്പിച്ചാലോ എന്ന് പോലും ഞങ്ങൾ ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. റോഡിൻ്റെ പ്രവൃത്തി നമുക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കീറിയ സ്ഥലത്ത് പൈപ്പ് ഇടാത്ത അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാനാണല്ലോ എന്നതിൻ്റെ ഭാഗമായി പരമാവധി ജനങ്ങളും അതേപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ തന്നെ വലിയ ക്ഷമയോടുകൂടിയും വളരെ സഹകരണത്തോടുകൂടിയും ജലജീവൻ പദ്ധതിയുമായിട്ട് സഹകരിച്ചു എന്നുള്ളതാണ്. പല ഭാഗങ്ങളിലും വന്നു, ഇപ്പോഴും അതിൻ്റെ പല പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുക, പല സ്ഥലങ്ങളും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജലജീവൻ പദ്ധതി വരുന്നതോടുകൂടി തന്നെ കുറേ നമുക്ക് ഈ മേഖലയിൽ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പരിഹാരമുണ്ടാവും. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പാലാഴി ഈസ്റ്റിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് എൻ ജയപ്രശാന്ത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ 4-ാം വാർഡിൽ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. പാലാഴിയിൽ കളിസ്ഥലം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും സ്ഥലം ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിയായി നിലനിൽക്കുന്നതെന്നും ജയപ്രശാന്ത് വ്യക്തമാക്കി. 4-ാം വാർഡിലെ ജനപ്രതിനിധി, 4-ാം വാർഡിൽ വികസന പ്രവർത്തനം ഒളവണ്ണം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ജലജീവൻ പ്രവൃത്തി നടത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ തകർന്നു കിടക്കുന്ന റോഡുകളായിരുന്നു എന്നുള്ളതാണ്. ആ റോഡുകളൊക്കെ തന്നെ കുറച്ച് കാലതാമസം ഉണ്ടായെങ്കിൽ പോലും ആ റോഡുകളൊക്കെ തന്നെ നല്ല രൂപത്തിൽ അതിനെ നമുക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ സാധ്യമായി. ബാക്കിയുള്ള ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് പുതിയ മൂന്ന് റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധ്യമായി. ഇപ്പോൾ നമ്മൾ കാട്ടിൽപ്പിടിയ വടക്കേച്ചൽ കാട്ടിൽപ്പിടിയ റോയിലുള്ള ഒരു പുതിയ റോഡിന് ഇപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ നമ്മൾ ഇപ്പം അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം റോഡുകളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള റോഡുകളാണല്ലോ ആളുകൾക്ക് ഏറ്റവും പ്രധാനം. അത് സമ്പൂർണ്ണമായിട്ടും വാർഡിനകത്തുള്ള എല്ലാ റോഡുകളും പരിപൂർണമായും നന്നാക്കുക, ജനജീവൻ്റെ പ്രവൃത്തി കഴിയുന്നതോടുകൂടി തന്നെ പരിപൂർണമായും നന്നാക്കുക എന്നതാണ് ലക്ഷ്യം. അത് ഏതാണ്ട് 80% ഇപ്പം പ്രവൃത്തിയായിട്ടുണ്ട്. അത് അതിൻ്റെ ഭാഗമായി നടക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആളുകളുടെ ഒരു ഏറെക്കാലമായിട്ടുള്ള ഒരു കുട്ടികളുടെയും അതേപോലെ തന്നെ യുവാക്കളുടെയും കായിക പ്രേമികളുടെയും ഒരാഗ്രഹം ഒരു കളിസ്ഥലം പാലാഴിയിൽ കിട്ടുക എന്നുള്ളതാണ്. അത് അവരുടെ സ്വാഭാവികമായും അവരുടെ ഒരു അവകാശമായി തന്നെ നമുക്ക് പറയാവുന്നതാണ്. ജനപ്രതിനിധിയായി മത്സരിക്കുന്ന സമയത്തും ആളുകളോട് പറയുകയും ചെയ്തു, അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പഞ്ചായത്ത് പൈസ നീക്കി വെക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു സ്ഥലം ലഭ്യമാകാത്തതിൻ്റെ അത് നമ്മൾ പബ്ലിഷ് ചെയ്തു, പത്രത്തിൽ പരസ്യം കൊടുത്തു. അങ്ങനെ ഒരു സ്ഥലം ലഭ്യമാകാത്തതിനൊരു പ്രശ്നം നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തിട്ടുള്ളത് ഒരു കളിസ്ഥലത്തിന് വേണ്ടിയാണ്. അതിന് ഫണ്ട് നീക്കി വെക്കാൻ എപ്പോഴും പഞ്ചായത്ത് തയ്യാറാണ്. പക്ഷേ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നിലവിലുണ്ട് എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു തുടർച്ച എന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നീടൊന്ന്, നമ്മളൊരു അംഗൻവാടിയുടെ പ്രശ്നമാണ്. അംഗൻവാടി ഗ്രാമഭൂഷണി അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ല. അതൊരു ഗ്രാമഭൂഷണി മഹിളാ സമാജത്തിൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വന്നതിന് ശേഷം 3 തവണയായി അതിന് നമ്മൾ 15 ലക്ഷം രൂപ കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് വെച്ചെങ്കിൽ പോലും അനുയോജ്യമായുള്ളൊരു സ്ഥലം നമുക്ക് അതിന് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് സ്ഥലം ആളുകൾക്ക് കൊടുക്കാനുണ്ട്, പക്ഷേ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന തുകയെ അതിന് കൊടുക്കാനാവുള്ളൂ. ഏതാണ്ട് 5 ലക്ഷം രൂപ വില വരുന്ന ഒരു സ്ഥലത്തിന് ഗവൺമെൻറ് ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളത് 160,000 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ്. ആ വിലക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത് ആളുകൾ അതിന് സ്ഥലം തരാൻ തയ്യാറാവാത്തൊരു വലിയ പ്രയാസം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി എവിടെയെങ്കിലും നമ്മളെ പുറമ്പോക്ക് ഭൂമികൾ നമ്മുടെ വാർഡിനകത്തുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തണം. അത് നടത്തിക്കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ അത് പുറമ്പോക്ക് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നമുക്ക് നടത്താനാവശ്യമുള്ള പ്രവർത്തനം നടത്തണം. ഏതായാലും ഈ അംഗനവാടിയുടെ സ്ഥലത്തിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനസഭയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രദേശത്തെ വികസന വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.